മനുഷ്യനായാലെ കുറച്ച് ആത്മാഭിമാനം വേണം. കൂടെ നിൽക്കുന്നൊരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ? ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്കി. താനൊന്നും പറയണ്ടോ? ഡാ മുതലാളിത്തത്തിന്റെ ചെരുപ്പ് നക്കിയേ നാണമില്ലോടാ നിങ്ങക്കൊക്കെ ചതിയന്മാര് മൂരാച്ചോ. ഈ സ്ഥാപനമായിട്ട് തനിക്കിപ്പോ ഒരു ബന്ധവുമില്ല, മര്യാദയ്ക്ക് പുറത്തു പോകണം. ഞാനേ ലിയോ സീ ഫുഡ്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമല്ല, എന്റെ അനുവാദമില്ലാതെ ഒരു ലോഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നിരിക്കുന്ന കാരണം അതിനുവേണ്ടി വന്ന. അപ്പോ മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവത്തില്ല? ഇല്ല, എന്നെ തിരിച്ചെടുക്കുന്നത് വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. എന്തോന്ന് കാണാൻ നിൽക്കോളൂ താൻ. സാർ അയാൾ എവിടുത്തെ തൊഴിലാളി? എവിടുത്തെ തൊഴിലാളി? ലോഡ് വെളിയിൽ പോകുന്നതിന് വല്ല തടസ്സം വന്നാലുണ്ടല്ലോ. തൊട്ടിലിക്കരുത്. അപ്പൊ ഞങ്ങളെ എന്ത് കാര്യം? അളി സ്ഥിരപ്പെടുന്ന കാര്യം അപ്പൊ ഇന്ന് തന്നെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തി കളയല്ലേ? എന്റെ നെഞ്ചത്തൂടെ കേട്ടുകൊണ്ട് പോണ പ്രശ്നം എത്താൻ പരിഹരിക്കണോ? കേരള എവിടെ പോണം? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടേ കൂടി വിളിച്ചോണ്ട് വാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. ഉവ്വ്, വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ. ഒന്നുണ്ട്, ഭൂഷാ വർഗത്തെ ഒറ്റക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ഭൂഷാ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള മൂന്ന് കൊച്ചുപിള്ളേരോ? കുരിയച്ഛൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. വി ആർ റിയലി സോറി. എവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി അടുത്ത ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. വാമളെ പുന്നൂസേ. ഓ ആ മോളെ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ മുത്തച്ഛൻ എവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? ഏയ് അത് വെറുതെ. വെറുതെ? അതെ. പുന്നുസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്. ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ. അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. മണി എങ്ക പോനിമൻ? മണി ഒരിടത്തിൽ ഉക്കാറ മാറ്റാൻ. പാർത്ഥസാരഥിയുടെ അമ്മയല്ലേ? ആമാ, അവൻ ഇങ്ങല്ലേ വേലക്ക് പോയിരിക്കാൻ. ഇന്ന് ചാപ്പിള കൂടെ വല്ലേ. ഇങ്ങേ ഇത് പാർത്ഥസാരഥി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ. അടേ മീനാവാ, പാർത്ഥൻ ഉങ്ങളെ പറ്റി നിറയെ ചൊല്ലിയിരിക്കാൻ. കോളേജിൽ പഠിക്കണേ ഇല്ലയാ? ഉള്ള വാങ്ക, ഉള്ള വാങ്ക. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. അയ്യോ, നീങ്ക ആത്തു കൊന്നിട്ട് ഉങ്ങൾക്ക് കാത്തു കൊടുക്കാമ അനുശേനം പാർത്ഥസാരഥിക്ക് തെരഞ്ഞാ അവനെന്നെ കൊണ്ടിടുവൻ. അല്ലമ്മ, പാർത്ഥസാരഥി ഒരു വേലക്കാകെ മദ്രാസിക്ക് അയച്ചിരിക്കാണ്. കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. അയ്യോ, അവനക്ക് ചൊല്ലവേ ഇല്ലയേ. ചൊല്ലാൻ താണ്ട് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. ട്രെയിനിക്ക് സമയമായപ്പം അവൻ പോയാച്ചി അല്ലേ. ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ അമ്മക്ക് സുഖമില്ലയാ? മരുന്ന് എനക്കില്ലേ. മണി മണി എങ്കടാ പോന? വാടാ, ചാപ്പിട വേണ്ടമ്മാ.
പാർത്ഥന്റെ തമ്പിയാക്കും. അവനുള്ളതാ മരുന്ന്. കൊല്ലം എത്രയായി? ദാ ചാപ്പിടെ. മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. പാർത്ഥനക്ക് കിടക്കുന്ന കാശിലെ മുക്കാൽ ഭാഗവും അവനക്ക് മരുന്നിക്കാൻ പോറത്. മദ്രാസിലെ യാരോ പെരിയ ഡോക്ടർ രാമൂർത്തിയാ അവരെ കൊണ്ടുപോയി കാമിക്കണെന്ന് പാർത്ഥൻ ചൊല്ലിയിരിക്കാൻ. പാർത്ഥൻ ഒരു ചിട്ടിക്ക് ചെന്നിരിക്കാൻ. അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്ക് ഓരോ വിധി കൊടുക്കുന്നതാ. പാർത്ഥന്റെ കാര്യം തന്നെ നോക്ക്. ഇരിക്കുന്ന നഗയെല്ലാം ഇത്തവനെ പഠിക്ക വെച്ചൻ. എം കോം പാസ്സാണ് പയ്യൻ ചെയ്യുന്ന വേലയെ അവൻ ചെയ്യാൻ. എം കോമോ? ആമാ, എം കോം. അവൻ ചൊല്ലലിയാ? ഇല്ല. சொன்னா இருக்கிற வேலையும் போயிடுமேனு பயந்து சொல்லாம இருந்திருப்பான். இதுக்கு முன்னால ஒரு ஹோட்டல்ல பில் எழுதுற வேலை கிடைச்சது. எம் கோன் தெரிஞ்சொன்னே அந்த வேலையும் போயிடுச்சு. அடடே, காஃபியே குடுக்கல. உட்காருங்க, இப்ப அடிச்சு வந்துடுறேன். வேண்டாம், ஞங்கள் இறங்க. ஒன்னும் பரவேண்டா, நீங்க வெறும் மண்ணா. நீங்களோட தலைக்காத்து மண்ணா. சாந்தே, நீங்க பற்றியது போலீஸ் பணி தனியா. எங்காண்டு ஒன்று கேறு வந்த ஒரு கிழவன் பிள்ளாரை ஒற்றையடிக்கு கையில் எடுத்து அயாள் பாட்டு பாடுனு டான்ஸ் செய்யணும். ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടന്തുള്ളിലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. മോൻ ഗംഭീരായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. മേല് കൊണ്ടില്ലല്ലോ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിക്ക്. അതുപോലെ തന്നെ വീഴണം. ഓ, ഞാൻ വീഴാം. ഞാൻ വീഴാം. കൊല്ലല്ലോ ചക്കൻ. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ, മരണം വരെ കളിക്കാടാ. എന്താ? അയ്യോ, പത്രല്ലടാ കൈ തരാൻ. ഈ എന്റെ മൂത്ത എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തേ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തെടിഞ്ഞു വരാനല്ല, അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നു. ചെറുതായിട്ട് ഒരു ഉപ്പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ ഒരു നല്ല ഇഷ്ടായി. പൊട്ടിയ മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടിയോടിയായി.